ഹായ് ഫ്രണ്ട്സ്, പ്ലസ് ടു വിദ്യാർത്ഥികൾ ഈ വർഷത്തെ ആൻസർ ഷീറ്റിൽ കുറച്ച് കാര്യങ്ങൾ നിർബന്ധമായും ശ്രദ്ധിച്ചിരിക്കണം. ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ടീച്ചേഴ്സിനോട് നിങ്ങൾ പ്ലസ് ടുവിന് എഴുതുന്ന ഡബിൾ വാലുവേഷൻ്റെ ആൻസർ ഷീറ്റ് ഒന്ന് കാണിച്ചു തരാനും അത് നിങ്ങളൊന്ന് നോക്കി എങ്ങനെ ഫില്ല് ചെയ്യണമെന്ന് മനസ്സിലാക്കുകയും വേണം. മിക്ക സ്കൂളുകളിലും ടീച്ചേഴ്സ് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടാവും. ആർക്കെങ്കിലും അങ്ങനെ പരിചയപ്പെട്ട് കിട്ടിയിട്ടില്ല എങ്കിലാണ് ഇക്കാര്യം നിങ്ങൾ അങ്ങോട്ട് ചോദിച്ച് പരിചയപ്പെടേണ്ടത്. അത് നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണിച്ചു തരാൻ നിർവാഹമില്ല, കാരണം ആൻസർ ഷീറ്റിനൊക്കെ അതിൻ്റേതായ പ്രൈവസി സൂക്ഷിക്കേണ്ടിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി മുതൽ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ കൺസേൺഡ് സ്കൂളിൽ തന്നെ ആ കാര്യങ്ങൾ പഠിക്കുക. എങ്കിലും ഞാൻ ഓർമ്മിപ്പിക്കാം, നമുക്കറിയാം പ്ലസ് ടുക്കാരെ സംബന്ധിച്ചിടത്തോളം ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ഈ മൂന്ന് പേപ്പറാണ് ഡബിൾ വാലുവേഷൻ നടക്കുന്നത്. അതായത് ഒരു ടീച്ചർ വാല്യൂ ചെയ്ത് അതിൻ്റെ മാർക്കിട്ട് വീണ്ടും രണ്ടാമതൊരു ടീച്ചർ കൂടി വാല്യൂ ചെയ്ത് രണ്ടിൻ്റെയും ആവറേജ് മാർക്കായിരിക്കും നമുക്ക് കിട്ടുക. ഈ രണ്ട് ടീച്ചേഴ്സും വാല്യൂ ചെയ്ത മാർക്കുകൾ തമ്മിൽ 10% വ്യത്യാസം ഉണ്ടെങ്കിൽ മൂന്നാമതൊരു വാലുവേഷനും കൂടി പോകും. എന്നിട്ട് മൂന്നാമത് വാല്യൂ ചെയ്ത ടീച്ചർക്ക് കിട്ടിയിരിക്കുന്ന മാർക്കും ആദ്യം രണ്ട് ടീച്ചേഴ്സ് വാല്യൂ ചെയ്തതിൽ ഏത് മാർക്കാണോ മൂന്നാമത് വാല്യൂ ചെയ്ത ടീച്ചർക്ക് കിട്ടിയ മാർക്കിനോട് അടുത്ത് നിൽക്കുന്നത്, അതായത് തേർഡ് ടീച്ചർ വാല്യൂ ചെയ്ത മാർക്കിനോട് അടുത്ത് നിൽക്കുന്ന ആദ്യത്തെ രണ്ട് വാലുവേഷനിൽ ഏത് മാർക്കാണോ അത് രണ്ടും കൂട്ടിയതിൻ്റെ ആവറേജ് എന്ന രീതിയിലായിരിക്കും നമ്മുടെ മാർക്ക് വരിക. അപ്പോൾ കൃത്യമായ വാലുവേഷനാണ് നടക്കുക. അതുകൊണ്ട് തന്നെ ഈ ഡബിൾ വാലുവേഷൻ നടന്ന പേപ്പറിന് റീവാലുവേഷനുള്ള പ്രൊവിഷനില്ല. അതുകൊണ്ട് തന്നെ രണ്ട് തവണ മിനിമം വാല്യൂ ചെയ്യും. ആ രണ്ട് തവണ വാല്യൂ ചെയ്ത ടീച്ചേഴ്സിന് മാർക്ക് എൻട്രി ചെയ്യാനുള്ള സ്പേസ് വേണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ ഷീറ്റ് അതിൻ്റെ ഫ്രണ്ട് പേജ് വ്യത്യാസമാണ്. മാത്രമല്ല ആൻസർ ഷീറ്റിലെ ആൻസർ ബുക്ക്ലെറ്റാണ് നമുക്ക് കിട്ടുക. ഒരു ബുക്കാണ്, മിനിമം 11 പേജ്, 10-ൽ അധികം പേജസ് നമുക്ക് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഷീറ്റിൽ നമുക്കറിയാം ഒരു മെയിൻ ഷീറ്റും അതിൻ്റെ ഉള്ളിൽ ഒരു ഷീറ്റും മാത്രമുള്ള ഒരു ചെറിയ ബുക്ക്ലെറ്റാണ് പ്ലസ് വണ്ണിന് നിങ്ങൾ ആൻസർ എഴുതാൻ കിട്ടിയിരിക്കും. അല്ലെങ്കിൽ പ്ലസ് ടു എത്തിക്കഴിഞ്ഞാൽ പ്ലസ് ടുവിൽ ഇംഗ്ലീഷിലും സെക്കൻഡ് ലാംഗ്വേജിലും ഒക്കെ കിട്ടുന്നത് പ്ലസ് വണ്ണിൽ നിങ്ങൾ എഴുതിയിരിക്കുന്ന അതേപോലുള്ള ആൻസർ ഷീറ്റാണ്. എന്നാൽ ഈ പ്ലസ് ടുവിൽ ഡബിൾ വാലുവേഷൻ നിങ്ങൾക്ക് എഴുതാൻ കിട്ടുന്ന ആൻസർ ഷീറ്റ് ലൈനില്ല, ലൈനില്ലാതെ ക്ലീൻ, അതായത് വിത്തൗട്ട് ലൈൻ, വരയില്ലാത്ത പേപ്പറാണ്, വരയില്ലാത്ത ബുക്ക്ലെറ്റാണ്, ബുക്ക് ആൻസർ ഷീറ്റ് ബുക്കായിട്ടാണ് വരുന്നത്. അതിൽ 11 പേജ്, 10-ൽ അധികം പേജ് മിനിമം നിങ്ങൾക്ക് ചെയ്യേണ്ട ലാസ്റ്റ് പേജ് വേണമെങ്കിൽ നിങ്ങൾക്ക് വർക്കൗട്ടിന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ആൻസറിൻ്റെ കൂടെ തന്നെ വർക്കൗട്ട് ചെയ്താൽ മതി. വീണ്ടും നമുക്ക് ആൻസർ ഷീറ്റ് അഡീഷണൽ ഷീറ്റ് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് അഡീഷണൽ ഷീറ്റ് തരും. പ്ലസ് വണ്ണൊക്കെ കിട്ടിയ പോലുള്ള അഡീഷണൽ ഷീറ്റ് തന്നെയായിരിക്കും. പക്ഷേ അതിൽ സാധാരണ നിങ്ങൾക്ക് അഡീഷണൽ ഷീറ്റ് തരുമ്പോൾ അതിൽ സ്കൂളിൻ്റെ സീലൊക്കെ ഉണ്ടാവും, അതൊന്നും ഉണ്ടാവില്ല. അതായത് നിങ്ങൾക്ക് ഡബിൾ വാലുവേഷന് തരുന്ന ആൻസർ ഷീറ്റിൽ നിങ്ങൾ എക്സാം എഴുതുന്ന നമ്മുടെ സ്വന്തം സ്കൂളിൻ്റെ സീലൊന്നും ഉണ്ടാവില്ല. അതേസമയം ഫസ്റ്റ് പേജിൽ നമ്മൾ പ്ലസ് വണ്ണിന് എഴുതിയ പോലെ തന്നെ സബ്ജക്റ്റിൻ്റെ പേരും ഡേറ്റും നമ്മളുടെ രജിസ്റ്റർ നമ്പറും, രജിസ്റ്റർ നമ്പർ അക്കത്തിലും അക്ഷരത്തിലും എഴുതാനുള്ള സ്പേസ് ഉണ്ടാവും. അതോടൊപ്പം ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നമ്പർ എഴുതാനുള്ള സ്പേസും ഉണ്ടാവും. നമ്മൾ എത്ര, പിന്നെ നമ്മൾ പ്ലസ് വണ്ണിന് എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ നമ്മൾ എത്ര എഡീഷണൽ ഷീറ്റ് വാങ്ങി, ടോട്ടൽ നമ്പർ ഓഫ് എഡീഷണൽ ഷീറ്റ് യൂസ് ചെയ്തത് ടോപ്പിൽ ഫ്രണ്ട് പേജിൻ്റെ ടോപ്പിൽ എഴുതാറില്ലേ, അതേപോലെ എഴുതാൻ ഇവിടെ ഉണ്ടാവും. പക്ഷേ ടോട്ടൽ നമ്പർ ഓഫ് എഡീഷണൽ ഷീറ്റ് എഴുതാനല്ല, ടോട്ടൽ നമ്പർ ഓഫ് പേജസ് യൂസ്ഡ് ആണ്. നമുക്ക് ആൻസർ ബുക്കാണ് തരുന്നത്. അപ്പോൾ 11 പേജുള്ളിൽ നിങ്ങൾ 6 പേജ് ഉപയോഗിച്ചിട്ടുള്ളെങ്കിൽ 6 എന്നാണ് അവിടെ എഴുതേണ്ടത്. എത്ര നമ്പർ ഓഫ് പേജസ്, എത്ര പേജ് നിങ്ങൾ യൂസ് ചെയ്തു എന്നാണ്, അല്ലാതെ എത്ര പേപ്പർ എന്നല്ല. എഡീഷണൽ ഷീറ്റ് വേണമെങ്കിൽ അതിൻ്റെ കൂടെ വീണ്ടും എഡീഷണൽ ഷീറ്റും തരും. ഇവിടെ നിങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ എക്സാമിന് എഴുതാൻ പോയിരിക്കുന്ന നമ്മുടെ സ്വന്തം സ്കൂളാവട്ടെ വേറൊരു സ്കൂളാവട്ടെ, ആ സ്കൂളിൽ നമ്മുടെ റൂമിൽ വരുന്ന ഇൻവിജിലേറ്റർ ഇതൊക്കെ പറഞ്ഞു തരും. എങ്കിൽ കൂടി നിങ്ങളും അറിഞ്ഞിരിക്കേണ്ട കാര്യം, നിങ്ങൾ നമ്മൾ എക്സാം എഴുതുന്ന ആൻസർ ഷീറ്റിൽ എവിടെയും സ്കൂളിൻ്റെ സീൽ ഉണ്ടാവാൻ പാടില്ല. ബൈ മിസ്റ്റേക്കോ മറ്റോ സ്കൂളിൻ്റെ സീല്, അതായത് മോണോഗ്രാം അവിടെ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ടീച്ചേഴ്സിനോട് അങ്ങോട്ട് പറഞ്ഞ് ഓർമ്മിപ്പിക്കുക, ഇത് ഡബിൾ വാലുവേഷൻ്റെ പേപ്പറല്ലേ, മോണോഗ്രാം പാടില്ലല്ലോ എന്ന് അങ്ങോട്ടൊന്ന് ഓർമ്മിപ്പിച്ചാൽ നല്ലതായിരിക്കും. അതേസമയം നിങ്ങൾക്ക് തരുന്ന ആൻസർ ഷീറ്റിൽ നമ്മുടെ റൂമിൽ ഡ്യൂട്ടിക്ക് നിൽക്കുന്ന ഇൻവിജിലേറ്ററിൻ്റെ സൈൻ, ഡേറ്റഡ് സൈൻ അവിടെ ഉണ്ടായിരിക്കും. ആ ഡേറ്റഡ് സൈൻ ഇടാം, പക്ഷേ അല്ലാതെ മോണോഗ്രാം, അതായത് സീല് ഉണ്ടായിരിക്കുന്നതല്ല. ഫ്രണ്ട് പേജ് ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ പ്ലസ് വണ്ണിന് ഫില്ല് ചെയ്ത പോലെ രജിസ്റ്റർ നമ്പർ അക്കത്തിലും അക്ഷത്തിലും എഴുതാൻ ഒരുപാട് സ്പേസ് ഉണ്ടാവില്ല, ചെറിയൊരു സ്പേസാണ്. പക്ഷേ രജിസ്റ്റർ നമ്പർ നമ്പറിലാണ് ഇൻ വേർഡ്സിലാണ് എന്നൊക്കെ പ്രത്യേകം അവിടെയുണ്ട്. അതുപോലെ
ശ്രദ്ധിച്ച് എഴുതിയാൽ മതി. എക്സാമിൻ്റെ പേര്, സബ്ജക്റ്റിൻ്റെ നെയിം, ഡേറ്റ്, അതോടൊപ്പം ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നമ്പർ, ടോട്ടൽ നമ്പർ ഓഫ് എഡീഷണൽ പേജസ് യൂസ്ഡ്, അതൊക്കെ എഴുതാനുള്ള സ്പേസ് ഉണ്ട്. അതൊക്കെ ടീച്ചേഴ്സ് പറഞ്ഞു തരും. ഒന്ന് ആ ഫ്രണ്ട് പേജ് ഒന്ന് നോക്കിയിട്ട് നമ്മൾ ആദ്യം തന്നെ കൂൾ ഓഫ് ടൈമിന് മുന്നേ ആയിട്ട് തന്നെ ഫില്ല് ചെയ്യാം. നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം സ്കൂളിൽ നിന്ന് തന്നെ അത് എക്സാമിന് മുന്നേ പരിചയപ്പെടുക. അല്ലാതെ വേറെ എവിടുന്നും അതിൻ്റെ പുറത്തേക്ക് അത് കൊടുക്കാനോ കാണാനോ ഉള്ള പ്രൊവിഷൻ ഇല്ല. അതുകൊണ്ട് നമ്മുടെ സ്വന്തം സ്കൂളിൽ നിന്ന് കാണുക. ഇത് സയൻസ് കുട്ടികൾക്ക് മാത്രമാണ് ബാധകം. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എഴുതുന്ന സയൻസ് സ്റ്റുഡൻസിന് മാത്രമാണ്. കൊമേഴ്സിന്, ഹ്യൂമാനിറ്റീസിനൊന്നും ഡബിൾ വാലുവേഷൻ ഇല്ല എന്നറിയാം. ഈ ഡബിൾ വാലുവേഷൻ്റെ പേപ്പർ ബാധകമായിട്ടുള്ളത് ഓൺലി സയൻസ് സ്റ്റുഡൻസിനാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതുവരെയായിട്ട് നിങ്ങൾ നേരിട്ട് കണ്ട് പരിചയപ്പെട്ടിട്ടില്ല, കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സ്കൂളിൽ നിന്ന് കണ്ട് പരിചയപ്പെടുക. അല്ലെങ്കിലൊന്നും പേടിക്കാനില്ല, നമ്മുടെ റൂമിൽ വരുന്ന ഇൻവിജിലേറ്റർ പരിചയപ്പെടുത്തി തരും. അപ്പോൾ പുതിയതായിട്ട് ആകുലത വേണ്ട. ഒന്ന് അതുകൊണ്ടൊരു മനസ്സിലൊരു മുന്നൊരുക്കം എന്ന രീതിയിൽ ഞാൻ ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. ശ്രദ്ധയോടെ നമ്മൾ ചെയ്താൽ മതി. ഒരു വളരെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ളൂ എങ്കിലും നമുക്കൊരു പുതിയ ഫസ്റ്റ് ടൈമാണ് നമുക്ക് അത്തരത്തിലുള്ളൊരു ബുക്ക്ലെറ്റ് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നത്. ആൻസർ ഷീറ്റ് എന്നതിനപ്പുറം ആൻസർ ബുക്ക് എന്ന രീതിയിലാണ് വരുന്നത്. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ബാർകോഡുള്ള ആൻസർ ഷീറ്റ്, ബാർകോഡ് ഉണ്ട്, ബാർകോഡുള്ള ആൻസർ ഷീറ്റ് എന്നാണ് പറയുക. അതേസമയം സ്കൂളിൻ്റെ മോണോഗ്രാം ഉണ്ടാവുകയുമില്ല. അങ്ങനെ ഒരു സ്പെഷ്യൽ ആൻസർ ഷീറ്റിലാണ് ഡബിൾ വാലുവേഷൻ്റെ എക്സാം എഴുതാൻ പോകുന്നത്.